റെക്ക് ഓഫ് ടൈറ്റാനിക്. ടൈറ്റാനിക്കിൻ്റെ തകർച്ച. ബെഞ്ചമിൻ പെക്ക് കെയ്ത്ത് എന്ന അമേരിക്കൻ പോയറ്റ് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ദ റെക്ക് ഓഫ് ടൈറ്റാനിക്. നമുക്ക് എല്ലാവർക്കും അറിയാം ലോകപ്രശസ്തമായ ടൈറ്റാനിക്കിനെ കുറിച്ച്. 1912 ഏപ്രിൽ 14 തീയതി നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ ഏറ്റവും വലിയ ഒരു ആഡംബര കപ്പലായിരുന്നു ടൈറ്റാനിക്. അതിൻ്റെ ആദ്യ യാത്രയിൽ തന്നെയാണ് ആ കപ്പൽ തകരുന്നത്. ഏകദേശം 2100 യാത്രക്കാരും കപ്പലിലെ ജോലിക്കാരും അടങ്ങുന്നതായിരുന്നു ആ കപ്പലുണ്ടായിരുന്നത്. അതിൻ്റെ കന്നി യാത്രയിൽ തന്നെ അത് വലിയ ഐസ് പർവ്വതത്തിൽ ഇടിക്കുകയും കപ്പൽ തകരുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് ഇപ്പോഴും ടൈറ്റാനിക്കിൻ്റെ തകർച്ചയെ കാണുന്നത്. എന്നാൽ ഈ തകർച്ചയിൽ, ഈ ദുരന്തത്തിൽ അതുമാത്രമല്ല, ചില മഹത്തായ പ്രവർത്തനങ്ങൾ കൂടി ഈ ഒരു സംഭവം വഴിവെച്ചിട്ടുണ്ടായിരുന്നു. ചില ഹീറോയിസം ഇതിനിടയിൽ നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്തരം ടൈറ്റാനിക് കപ്പലിലെ ദുരന്ത സമയത്ത് ഹീറോകളായി മാറിയിട്ടുള്ള ചില ഗ്രേറ്റ് ഹീറോകളെ കുറിച്ചാണ് ഈ കവിതയിൽ ബെഞ്ചമിൻ പെക്ക് കെയ്ത്ത് നമ്മളോട് പറയുന്നത്. ഓക്കെ, നമുക്ക് കവിതയിലേക്ക് പോവാം. ദ റെക്ക് ഓഫ് ടൈറ്റാനിക്. ഔട്ട് ഓഫ് സൗത്ത് ഹാംപ്റ്റൺ ഷീ സ്വങ് വിത്ത് എ സ്ട്രീം. ദ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ എ സീ ഡ്രീം. The thousands on shore watched her steaming away, the largest and the grandest of all ships that day. Out of Southampton, Southampton നഗരത്തിൻ്റെ പുറത്ത്, she, അവൾ, sung with the stream. അവൾ മുങ്ങിപ്പോവാണ്, ഒരു ചുഴിയിൽപ്പെട്ട് അവൾ മുങ്ങിപ്പോവാണ്. ആരാണ് ഈ അവൾ? യെസ്, ടൈറ്റാനിക്കിനെ ഒരു വലിയ സുന്ദരിയെ പോലെ ഉപമിച്ച, ഒരു പെൺകുട്ടിയെ പോലെ ഉപമിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അവൾ എന്ത് ചെയ്തു? മുങ്ങിപ്പോയി. ആരാണ് അവൾ? എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. യെസ്, ഇരുമ്പ് കൊണ്ടും സ്റ്റീല് കൊണ്ടും, ഇരുമ്പ് കൊണ്ടും ഉരുക്ക് കൊണ്ടും എഴുതിയെടുത്ത ഒരു കവിതയായിരുന്നു ആര്? അവൾ. അല്ലെ, ഇരുമ്പ് കൊണ്ടും ഉരുക്ക് കൊണ്ടും എഴുതെടുത്ത ഒരു കവിതയായിരുന്നു അവളെന്ന് ടൈറ്റാനിക്കിനെ കുറിച്ച് പറയുന്നത് ഒരു കാവ്യഭാവനയാണ്. എ സീ ഡ്രീം, ഒരു സമുദ്ര സ്വപ്നം തന്നെയായിരുന്നു ആര്? നമ്മുടെ ടൈറ്റാനിക്കിലെ. അത്രയും കാലം ആളുകളൊന്നും കണ്ട കപ്പലായിരുന്നില്ല, കപ്പലിനെ കുറിച്ചുള്ളൊരു സങ്കല്പമായിരുന്നില്ല ടൈറ്റാനിക്ക്. അതൊരു ലോകം തന്നെയായിരുന്നു അല്ലേ? അതൊരു സമുദ്ര സ്വപ്നമായിരുന്നു. ആൻഡ് തൗസൻഡ്സ് ഓൺ ഷോർ വാച്ച്ഡ് ഹർ സ്റ്റീമിങ് എവേ. ആയിരക്കണക്കിന് ആളുകൾ കരയിൽ നിന്നുകൊണ്ട് വാച്ച്ഡ് ഹർ സ്റ്റീമിങ് എവേ, അവളിങ്ങനെ സ്റ്റീമിങ് എവേ, ഒഴുകിപ്പോകുന്നത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ കരയിലുണ്ടായിരുന്നു. എന്നിട്ട് ടൈറ്റാനിക്കിനെ കുറിച്ച് പറയാണ്, ദ ലാർജസ്റ്റ്, ഏറ്റവും വലുതായിട്ടുള്ള, ആൻഡ് ദ ഗ്രാൻഡസ്റ്റ്, ബൃഹത്തായിട്ടുള്ള, ഓൾ ഓഫ് ഷിപ്സ് ദാറ്റ് ഡേ, അതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച്, ലോകത്ത് അതുവരെ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും വലുതും ബൃഹത്തായതുമായ ഒരു കപ്പലായിരുന്നു ടൈറ്റാനിക് എന്ന് പറയുന്നത്. ആൻഡ് തൗസൻഡ്സ് ഓൺ ബോർഡ്, കരയിൽ ആയിരങ്ങളുണ്ട് എന്നതുപോലെ തന്നെ കപ്പലിൻ്റെ ഉള്ളിലും എന്തുണ്ട്? ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഡിഡ് സെക്യൂരിറ്റി ഫീലിംഗ്, അവർക്കൊക്കെ വല്ലാത്തൊരു സെക്യൂരിറ്റി ഫീലിംഗ് ആണ് അവരുടെ ഉള്ളിലുണ്ടായത്. ആദ്യമായിട്ടാണ് ഇത്രയും ആളുകൾ വഹിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു കപ്പൽ സമുദ്രത്തിലൂടെ ഒഴുകിപ്പോകുന്നത്. അപ്പോൾ ആർക്കും ഒരു പേടിയോ, അല്ലെങ്കിൽ പുതിയതായൊരു സംഭവമല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു പേടിയൊന്നും ആരുടെയും മനസ്സിൽ, മുഖത്തൊന്നും കണ്ടില്ല. എല്ലാവർക്കും ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു. ഫോർ നോ ഐ സോ ഡെത്ത്, ആരുടെ കണ്ടിലും അതുകൊണ്ട് തന്നെ മരണത്തെ കണ്ടില്ല. ഒരു ഭയമോ ഒരു മരണത്തെക്കുറിച്ചൊരു ചിന്തയോ ആരുടെ കണ്ടിലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. ആസ് ഹീ സ്റ്റുഡ് അറ്റ് ദ വീൽ, അങ്ങനെ അദ്ദേഹം ആ ഒരു വീലിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി ഇവിടെ പറയുന്നത് അതിൻ്റെ ക്യാപ്റ്റനെ കുറിച്ചാണ്. വീലെന്ന് പറയുന്നത് കപ്പലിങ്ങനെ വളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ചക്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ആ വീലിൻ്റെ അടുത്ത് അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. ഡയറക്റ്റിംഗ് ഹെർ കോഴ്സ്, അവളുടെ ആ ഒരു യാത്രയെ നിയന്ത്രിച്ചുകൊണ്ട്, ടു ദ എക്കോലോസ് ഷോർ, എന്താണ്, പ്രതിധ്വനികളില്ലാത്ത മറ്റൊരു തീരത്തേക്ക് അവളെ നയിച്ചുകൊണ്ട് അയാളിങ്ങനെ നേതൃത്വം കൊടുത്തുകൊണ്ട് കപ്പലിൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹം ആ ഒരു ചക്രത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഹർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹാവൻ ഓഫ് നെവർ മോർ, അവളുടെ ഒരിക്കലും തിരിച്ചു വരാത്ത, ഒരിക്കലും മടക്കമില്ലാത്ത
ആദ്യത്തെയും അവസാനത്തെയും ഒരു യാത്ര തന്നെയായിരുന്നു അത്. ടൈറ്റാനിക്കിൻ്റെ അല്ലേ ആദ്യത്തെ യാത്രയിലാണ് അത് തകരുന്നത്. അതുകൊണ്ടാണ് ഹു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹെവൻ ഓഫ് നെവർ മോർ, ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു തീരത്തേക്കുള്ള യാത്ര തന്നെയായിരുന്നു അത്. ഇനി അടുത്ത സ്റ്റാൻസ്, ഷി വാസ് ദ ലാസ്റ്റ് ബെസ്റ്റ് വർക്ക് ഓഫ് മെൻ. അന്നത്തെ കാലത്ത് മനുഷ്യനിർമ്മിതമായ ഏറ്റവും അവസാനത്തേതും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു വർക്കായിരുന്നു നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. ആൻഡ് ഓൺ ഹെർ ഫസ്റ്റ് വോയേജ് വാസ് സ്പീഡിങ്. അങ്ങനെ അവളുടെ ആദ്യത്തെ യാത്ര വളരെ വേഗത്തിൽ ഇങ്ങനെ വേഗത കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. വോയേജ് എന്ന് പറഞ്ഞാൽ സമുദ്രയാത്ര. അവളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെൻ ഔട്ട് ഓഫ് ദി ഡാർക്ക്നെസ്, പെട്ടെന്ന് ആ പോകുന്ന പോക്കിൽ അന്ധകാരത്തിൽ നിന്നും എന്തോ ഒരു സംഭവം പുറത്തേക്ക് തന്നെ വരികയാണ്. ആ ഒരു രാത്രിയിൽ ആ ഇരുട്ടത്ത് എന്തോ ഒന്ന് സംഭവിക്കുകയാണ്. എന്താണ് സംഭവം? ലൂമിഡ് ആൻഡ് ഒമിനിയസ് ഫോം ഓഫ് ഗോസ്റ്റ്ലി വൈറ്റ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു എന്തോ ഒരു ഒരു പ്രേതസമാനമായൊരു ഒരു എന്താ പറയുക, പ്രേതം നമ്മുടെ സിനിമകളിൽ പ്രേതങ്ങളെ കാണുമ്പോൾ ഒരു പുകപടലൊക്കെ ഉണ്ടാവില്ലേ, അതേപോലത്തെ ഒരു പ്രകാശത്തിൻ്റെ ഒരു ഒമ്നിയസ് വ്യക്തമല്ലാത്ത ഒരു രൂപം, പെട്ടെന്നൊരു പ്രേതസമാനമായ രൂപം പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. ചുവാസ് എ ടവറിങ് മൗണ്ടെയിൻ ഓഫ് ഐസ്. എന്തായിരുന്നു അത്? പെട്ടെന്ന് തന്നെ ആ ഒരു സംഭവം ആളുകൾക്ക് മനസ്സിലായി. എന്താണ്? വലിയൊരു ഐസിൻ്റെ വലിയൊരു പർവ്വതമായിരുന്നു. ജൈജാൻറ്റിക്, ചെറുതൊന്നല്ല, ഭീമാകാരമായൊരു മഞ്ഞുമലയായിരുന്നു അത്. ആസ് എവർ വാസ് സീൻ ഓൺ നോർത്ത് അറ്റ്ലാന്റിക്. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അന്നുവരെ കാണാത്ത അത്രയും വലിയതായിട്ടുള്ള ഒരു മഞ്ഞിൻ്റെ പർവ്വതമായിരുന്നു അത്. അങ്ങനെ ഷീ സ്ട്രക്ക്, അവൾ ചെന്നിട്ട് ഇടിച്ചു ആരെ? മഞ്ഞുമലയെ. കപ്പൽ പെട്ടെന്ന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അത് നമ്മൾ കാർ ഓടിക്കുമ്പോൾ പെട്ടെന്നൊരു കുട്ടി കുറുകെ ഓടിയാലും അങ്ങനെ ഉണ്ടാവും, അതേപോലെ ചവിട്ടിയാൽ നിൽക്കുന്ന സംഭവമല്ലല്ലോ ടൈറ്റാനിക്. പക്ഷെ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഷീ സ്ട്രക്ക്, അവൾ പോയിട്ട് ഇടിച്ചു. വിത്ത് എ ഷുവർ ഫ്രം ദ സ്റ്റെം ടു സ്റ്റേൺ. സ്റ്റെം ടു സ്റ്റേൺ എന്ന് പറഞ്ഞാൽ അടി മുതൽ മുടി വരെ എന്നൊക്കെ പറയില്ലേ, ഏറ്റവും ഫ്രണ്ട് ഭാഗം മുതൽ ബാക്ക് ഭാഗം വരെ അവളൊന്ന് വിറച്ചു, ടൈറ്റാനിക്കാണ് വിറച്ചു. ആൻഡ് വാസ് റാപ്പിഡിലി സിങ്കിങ്. ഇടിച്ചു എന്ന് മാത്രമല്ല, പെട്ടെന്ന് തന്നെ കപ്പലിങ്ങനെ മുങ്ങാൻ തുടങ്ങി. ഓൾ സോൺ ഡിഡ് ലേൺ. അത് എല്ലാ ആളുകൾക്കും യാത്രക്കാർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ തുടങ്ങി. ഇനി അടുത്ത സ്റ്റാൻസ, ആ സമയത്ത് ദെൻ ദ ക്യാപ്റ്റൻ സ്മിത്ത്, നമ്മുടെ നേരത്തെ പറഞ്ഞ ക്യാപ്റ്റനായ സ്മിത്ത്, ഹർ കമാൻഡർ ബ്രേവ്, അവളുടെ ധീരനായ കമാൻഡറായിരുന്നു, ക്യാപ്റ്റനായിരുന്നു, വളരെ ധീരനായിരുന്നു ആള്. തോട്ട് നോട്ട് വൺ മൊമെൻറ്റ്, അദ്ദേഹം ഒരു നിമിഷം പോലും കൂടുതൽ ചിന്തിച്ചില്ല. ഹിസ് ഓൺ ലൈഫ് ടു സേവ്, തൻ്റെ സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിനെ കുറിച്ച് ക്യാപ്റ്റൻ സ്മിത്ത് ഒരിക്കലും ചിന്തിച്ചില്ല. ബട്ട് സ്റ്റുഡ് ഓൺ ദ ബ്രിഡ്ജ്, അദ്ദേഹം ആ കപ്പലിൻ്റെ ആ ഒരു അരികിലിങ്ങനെ നിന്നു. അരികിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അറ്റത്ത് ഇങ്ങനെ നിന്നു. കോളിംഗ് ഔട്ട് ടു ദ ക്രൂ, കപ്പലിലുള്ള എല്ലാ ജീവനക്കാരെയും അദ്ദേഹം വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, റിമെമ്പർ യുവർ കൺട്രി, നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രത്തെക്കുറിച്ച് ഓർക്കുക. ബി ബ്രിട്ടീഷ്, നമ്മൾ ബ്രിട്ടീഷുകാരാണ്. ബി ട്രൂ, നമ്മൾ സത്യമുള്ളവരാണ്. അദ്ദേഹം വളരെ തിരോജ്വലമായ കുറേ വാക്കുകൾ മുങ്ങുന്ന സമയത്ത് തൻ്റെ ക്രൂ മെമ്പേഴ്സിനോട് പറയാണ്, നമ്മൾ ധീരന്മാരാണ്, നമ്മളത് കാണിക്കണം എന്ന് അദ്ദേഹം പറയാണ്. ആൻഡ് ഇംഗ്ലണ്ട്, നമ്മൾ ഇംഗ്ലണ്ടുകാരാണ്. ആൻഡ് അയർലൻഡ്, അയർലൻഡുകാരാണ്. ആൻഡ് സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ്, സ്കോട്ട്ലൻഡുകാരും അതുപോലെ തന്നെ വെയിൽസുകാരുമാണ്. നമ്മൾ ധീരന്മാരാണ്. പ്രൂവ്ഡ് ദെയർ ടു ദ വേൾഡ്, നമ്മൾ ഇതൊക്കെയാണെന്ന് ലോകത്തിന് മുമ്പ് തെളിയിച്ചിട്ടുള്ളവരാണ് അല്ലേ. നമുക്കറിയാം ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യയൊക്കെ ഭരിച്ചിട്ടുള്ള ആളുകളാണ്, അവർ ധീരന്മാരാണെന്ന് അവർ തെളിയിച്ചവരാണ്. നമ്മൾ ലോകത്തിന് മുമ്പ് നമ്മൾ ധീരന്മാരാണെന്ന് തെളിയിച്ചവരാണ്. ദെയർ വാലർ നെവർ ഫെയിൽസ്, അതുകൊണ്ട് അവരുടെയൊന്നും ധീരത ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ദ വുമൺ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ്, സ്ത്രീകളും കുട്ടികളും ആദ്യം രക്ഷപ്പെടട്ടെ. വാസ് ദെയർ ക്രൈ. അങ്ങനെ അദ്ദേഹം ഇതും പറഞ്ഞിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി. ആൻഡ് എവരി വൺ ഓഫ് ദി ക്രൂ സ്റ്റുഡ് ബൈ, അതിനനുസരിച്ച് ആ കപ്പലിലുള്ള എല്ലാ ജീവനക്കാരും അതിനനുസരിച്ച് ഇങ്ങനെ നിന്നു. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ സ്മിത്ത് എന്ത് ചെയ്തു? കപ്പലിലുള്ള ജീവനക്കാരോടൊക്കെ സ്ത്രീകളെയും കുട്ടികളെയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇനി അടുത്ത സ്റ്റാൻസ, ആൻഡ് ദ ബോട്സ് വെയർ ലോവേർഡ് ആൻഡ് സെൻഡ് എവേ. കപ്പലുണ്ടായിരുന്ന ചെറിയ ചെറിയ നൗകകൾ, ബോട്ടുകളൊക്കെ താഴത്തേക്ക് ഇങ്ങനെ ഇറക്കി അതിൽ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാൻ തുടങ്ങി. ദാറ്റ് കട്ട് ഓഫ് ഓൾ ഹോപ്പ്, അത് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു കളഞ്ഞു. സേവ് ദ എറ്റേണിറ്റി, മരണമില്ലായ്മ എന്ന സംഭവത്തെ സേവ് ചെയ്യുക എന്നുള്ളത് ഇനി പ്രയാസമാണ്. കാരണം എന്താ, അതിലുള്ള ജീവനക്കാർക്കും ക്യാപ്റ്റൻ സ്മിത്തിനൊന്നും ഇനി രക്ഷപ്പെടാൻ വഴിയില്ല. കാരണം എന്താ,
അവർക്ക് പോകാനുള്ള ബോട്ട് പോലും താഴേക്ക് ഇറക്കിയിട്ട് മുങ്ങിപ്പോകുന്ന ആളുകളെ, സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അതിൽ പറഞ്ഞയച്ചു. അതുകൊണ്ട് തന്നെ ഇനി രക്ഷപ്പെടാൻ സാധ്യതകൾ വളരെ കുറവാണ്. ആൻഡ് ടൈറ്റാനിക് സാങ് ഫ്രം സൈറ്റ്. അങ്ങനെ പതിയെ പതിയെ ടൈറ്റാനിക് കാഴ്ചയിൽ നിന്നും മറിഞ്ഞ് കടലിലേക്ക് മുങ്ങിത്താഴാൻ തുടങ്ങി. നീത് ദ സീ, നീത് ദ സീ എന്ന് പറഞ്ഞാൽ ബിനീത് ദ സീ, സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആഴങ്ങളിലേക്ക് പതിയെ പതിയെ ടൈറ്റാനിക് ഇങ്ങനെ മുങ്ങിത്താണുകൊണ്ടേയിരുന്നു. അത് മുങ്ങിത്താഴുന്ന സമയത്ത് വൈൽ ഹെർ ബാൻഡ് പ്ലേഡ്, അതിലുണ്ടായിരുന്ന ഒരു ബാൻഡ്, സംഗീത ട്രൂപ്പുണ്ട്, അവർ മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരുന്നു. നിയറർ മൈ ഗോഡ് ടു ദീ, ദൈവമേ ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് വരുന്നു. ആ മുങ്ങുന്ന സമയത്ത് പാടാൻ പറ്റിയൊരു പാട്ടായിരുന്നു അല്ലേ അത്, അല്ലേ? നമ്മൾ ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, അതിൽ കപ്പൽ മുങ്ങുന്ന സമയത്തും ഈ മ്യൂസിക് ബാൻഡ് അപ്പോഴും ഇങ്ങനെ പാട്ടിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതുണ്ടായ സംഭവം തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കപ്പൽ മുങ്ങുന്ന സമയത്ത് ദൈവമേ ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് വരുന്നു എന്നുള്ള ആ പാട്ട് പാടിയിട്ട് ആ ബാൻഡോട് കൂടിയിട്ടാണ് കപ്പൽ കടലിലേക്ക് താഴ്ന്നു പോകുന്നത്. വാസ് ദെയർ എവർ എ സീൻ സോ ഓഫ്ലി ഗ്രാൻഡ്? എന്നിട്ട് നമ്മുടെ ബെഞ്ചമിൻ പെക്കെയ്ത്ത് എഴുത്തുകാരൻ നമ്മളോട് ചോദിക്കുകയാണ്, അത്രയും മഹത്തരമായ ഒരു കാഴ്ച ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അത്രയും മഹത്തായൊരു കാഴ്ച ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഏതാണ് കാഴ്ച? ആസ് ദാറ്റ് സിങ്കിങ് ഷിപ്പ്, ഏതുപോലെ നമ്മുടെ ടൈറ്റാനിക് മുങ്ങുന്നതുപോലെ, വിത്ത് ഹെർ പ്ലേയിങ് ബാൻഡ്, ആ പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന ബാൻഡുമായിട്ട് ടൈറ്റാനിക് മുങ്ങുന്നത് പോലെ മഹത്തായ ഒരു കാഴ്ച അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഓൾ ഗ്ലോറി ടു സ്മിത്ത്, ഇതിൻ്റെ എല്ലാ മഹത്വവും പോകുന്നതായിരിക്കാണ് സ്മിത്തിനാണ്. ആൻഡ് ദ ടൈറ്റാനിക്സ് മെൻ, ടൈറ്റാനിക്കിലെ മറ്റുള്ള ജോലിക്കാർക്കുമാണ് ഇതിൻ്റെ എല്ലാ മഹത്വവും നമ്മൾ കൊടുക്കേണ്ടത്. ദേ ബ്രിങ്, ആ ആളുകൾ അന്ന് അവർ ചെയ്ത ധീരമായ പ്രവൃത്തി, മറ്റുള്ള സ്ത്രീകളെയും കുട്ടികളെയും ആളുകളെയൊക്കെ ജീവൻ രക്ഷിച്ചുകൊണ്ട് സ്വന്തം ജീവൻ കൊടുത്തിട്ടുള്ള ഈ ടൈറ്റാനിക്കിലെ ധീരന്മാരെ കുറിച്ച് പറയുമ്പോൾ, ദേ ബ്രിങ് ട്രഫാൾജേഴ്സ് ഹീറോസ് ടു ദ മെമ്മറി അഗൈൻ, നമ്മുടെ മനസ്സിലേക്ക് ട്രഫാൾജറിലെ ധീരന്മാരുടെ ഹീറോസിനെയാണ് നമ്മൾ ഓർക്കുന്നത്. ട്രഫാൾജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷുകാരായിട്ടുള്ള ആർമി ഫ്രഞ്ചുകാരും സ്പാനിഷുകാരുമായിട്ടുണ്ടായ ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിച്ചു. ആ യുദ്ധത്തിൽ, ട്രഫാൾജർ യുദ്ധത്തിൽ പങ്കെടുത്ത ഹീറോസിനെയാണ് നമ്മുടെ ടൈറ്റാനിക്കിലെ ഈ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. അത് മാത്രമല്ല, പിന്നെ ആരൊക്കെയാണ്? ആൻഡ് ദാറ്റ് ഹേർട്ട് ത്രില്ലിംഗ് ടെയിൽ ഓഫ് ദി അലാമോ, അലാമോയുടെ ഹൃദയത്തെ ത്രില്ലടിപ്പിക്കുന്ന കഥ നമുക്ക് ഓർമ്മ വരും ടൈറ്റാനിക്കിൻ്റെ സംഭവം കാണുമ്പോൾ. ആരാണ് അലാമോ? അലാമോ എന്ന് പറഞ്ഞാൽ 1836 ഉണ്ടായ ഒരു യുദ്ധമാണ്. ടെക്സാസിയൻകാരായിട്ടുള്ള ആളുകൾ മെക്സിക്കൻ ആർമിയെ പരാജയപ്പെട്ടു. മെക്സിക്ക വലിയ ആർമിയാണ്, ആ ആർമിയെ ടെക്സാസിലെ ആർമി പരാജയപ്പെടുത്തിയ യുദ്ധമാണെന്ത്, അലാമോ യുദ്ധം. ആ അലാമോ യുദ്ധത്തിൻ്റെ കഥ ഇവിടെ ഓർക്കുകയാണ് നമ്മുടെ എഴുത്തുകാരൻ. അത് മാത്രമല്ല, പിന്നെ അദ്ദേഹം പറയുകയാണ്, ആൻഡ് ദി ലാസ്റ്റ് ഗ്രാൻഡ് ചാർജ് ഓഫ് വാട്ടർലൂ, അവസാനത്തെ വാട്ടർലൂ യുദ്ധത്തെ ഇവിടെ അനുസ്മരിക്കുകയാണ്. ടൈറ്റാനിക്കിലെ ധീരന്മാരെ കുറിച്ച് പറയുമ്പോൾ വാട്ടർലൂ യുദ്ധത്തെക്കുറിച്ച് അദ്ദേഹം ഓർക്കുകയാണ്. ആ ഏതാണ് വാട്ടർലൂ യുദ്ധം? നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് പരാജയപ്പെട്ടിട്ടുള്ള ആ ഒരു യുദ്ധമാണ് എന്ത്, വാട്ടർലൂ യുദ്ധം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ആൻഡ് ദാറ്റ് ചാർജ് ഓഫ് ലൈറ്റ് ബ്രിഗേഡ് ആസ് വെൽ, അത് മാത്രമല്ല ലൈറ്റ് ബ്രിഗേഡിനെ കുറിച്ചും നമ്മൾ ഇങ്ങനെ ഓർക്കുകയാണ്. ടൈറ്റാനിക്കിലെ ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താ ലൈറ്റ് ബ്രിഗേഡ്? അതൊരു ബ്രിട്ടീഷ് യുദ്ധമാണ്, റഷ്യയുമായി നടന്നൊരു യുദ്ധമാണ്. അതിൽ ബ്രിട്ടീഷുകാർ വിജയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ യുദ്ധത്തിലെ ആളുകളെ കുറിച്ച് ഇവിടെ അദ്ദേഹം ഓർക്കുകയാണ്. അവരെയും അനുസ്മരിപ്പിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ടൈറ്റാനിക്കിലെ ആളുകൾ, ധീരന്മാർ. അതുമാത്രമല്ല, ആൻഡ് ജിം ബ്ലൂഡ്സോസ് ആക്ട് ഓൺ ദ പേറി ബെല്ല്. പേറി ബെല്ല് എന്ന് പറയുന്ന ചെറിയൊരു ബോട്ട്, ആ ബോട്ട് മിസിപ്പി നദിയിൽ മുങ്ങുകയുണ്ടായി. ആ മുങ്ങുന്ന സമയത്ത് ജിം ബ്ലൂഡ്സോ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു ആ ബോട്ടിൽ. അദ്ദേഹം അതിലുള്ള ആളുകളെയൊക്കെ ജീവൻ രക്ഷിച്ചു, പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവൻ അതിൽ നഷ്ടപ്പെടുകയും ചെയ്തു. ജിം ബ്ലൂഡ്സോ എന്ന് പറയുന്ന എഞ്ചിനീയറുടെ ആ ഒരു മഹത്വത്തെയും ഇവിടെ ഓർക്കുകയാണ് ടൈറ്റാനിക്കിലെ ധീരന്മാരെ കുറിച്ച് ഓർക്കുന്ന സമയത്ത്. ആൻഡ് വിത്ത് ദീസ് ഡൗൺ ദ കോറിഡോർസ് ഓഫ് ഓൾ ടൈം, കാരണം ഈ ഒരു ഓർമ്മകൾ, ഈ സംഭവങ്ങളൊക്കെ എന്നും ചരിത്രത്തിൻ്റെ ഇടനാഴികളിൽ സ്ഥാനം പിടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ആ ഒരു ഇടനാഴിയിലേക്ക് ഇപ്പോൾ ടൈറ്റാനിക്കിൻ്റെ കഥ കൂടി വന്നിരിക്കുകയാണ്. ദ ടൈറ്റാനിക് സ്റ്റോറി ഷാൾ സൗണ്ട് സബ്ലൈം, അതിൻ്റെയൊക്കെ കൂടെ നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ കഥയും ഇനി എന്തിയും മുഴിച്ചിങ്ങനെ കേൾക്കാൻ പറ്റും. ഈ വലിയ വലിയ ചരിത്രങ്ങളുടെ കൂടെ ഇനി ടൈറ്റാനിക്കിൻ്റെ ചരിത്രവും എഴുതപ്പെടും എന്നാണ് പറയുന്നത്. കാരണം
ഇത്രയും ധീരന്മാരായിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരു സംഭവം വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ദാൻ വാസ് ഷോൺ ഓൺ ദാറ്റ് നൈറ്റ് ബൈ ദ ടൈറ്റാനിക്സ് ക്രൂ. ഇത്രയും ഇതിനേക്കാൾ മഹത്തരമായിട്ടുള്ള ഒരു സംഭവമൊന്നും വേറെ എവിടെയും കണ്ടിട്ടില്ല. ഏതിനേക്കാൾ മഹത്തരമായിട്ടുള്ള ആ രാത്രിയിൽ, ഷോൺ ഓൺ ദാറ്റ് നൈറ്റ്, ആ രാത്രിയിൽ കണ്ട ബൈ ദ ടൈറ്റാനിക്സ് ക്രൂ. ടൈറ്റാനിക്കിലെ ക്യാപ്റ്റനും അവിടുത്തെ ജീവനക്കാരും അന്ന് കാണിച്ച അത്രയും വലിയ ധീരതയും മഹത്വമൊന്നും മറ്റൊരു യുദ്ധത്തിലും ചരിത്രത്തിലും കാണാനിടയാവില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ട്രഫാൾജറും അലാമോയും വാട്ടർലോയും അതേപോലെ ലൈറ്റ് ബ്രിഗേഡും ചിംബ്ലുഡ്സോയുടെ ധീരതയൊക്കെ അതിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്നത് തന്നെയായിരിക്കും ടൈറ്റാനിക്കിലെ ആ ജീവനക്കാർ അന്ന് കാണിച്ച, ആ രാത്രിയിൽ കാണിച്ച ധീരത എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ കവിത അവസാനിപ്പിക്കുന്നത്. എന്തായാലും ടൈറ്റാനിക്കിൻ്റെ ആ ഒരു ചരിത്രത്തെ നമുക്ക് വിളിച്ചോതിത്തരുന്ന, അതിനെ ഒരു കാവ്യ സങ്കല്പത്തിലൂടെ കൊണ്ടുവന്ന ഒരു കവിത തന്നെയാണ് നമ്മുടെ റക്ക് ഓഫ് ടൈറ്റാനിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കാവ്യഭാവന കൊണ്ടുവരുന്നതിൽ നമ്മുടെ ബെഞ്ചമിൻ പെക്കെയ്ത്ത് വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ കവിതയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിമ്പിൾ ലാംഗ്വേജ് ആണ്, എല്ലാ ആളുകൾക്കും പെട്ടെന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഒരു എടുത്തു പറയേണ്ട സംഗതി തന്നെയാണ്. പിന്നെ ഒരു ചരിത്ര സംഭവം ആയതുകൊണ്ടും ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അധ്യായം തന്നെയാണ്.